ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ആദ്യം തന്നെ ഒരു സന്തോഷവാർത്ത ഞാൻ പറയാം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ആ പിള്ളേരുടെ വീഡിയോ സൂര്യാണ്ണം കണ്ടിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും ചെയ്തായിരുന്നു ആ പിള്ളേരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്ന ആ ഒരു സാധനം സൂര്യാണ്ണം കാണുക എന്നുള്ളതാണെന്ന് അപ്പോൾ ആ ഒരു കാര്യത്തിന് ഏതായാലും ഒരു തീരുമാനമായിട്ടുണ്ട് അത് കണ്ടിട്ട് സൂര്യാണ്ണൻ അവർക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ദിസ് ഇസ് ടു ഓൾ ദ ലിറ്റിൽ ബ്രദേഴ്സ് ഇൻ ട്രിവാൻഡ്രം രാജാജി നഗർ ഹായ് ദിസ് ഇസ് സൂര്യ ഹിയർ വാട്ട് എ ഫാന്റാസ്റ്റിക് വർക്ക് യു ഓൾ ഹാവ് ഡൺ കംപ്ലീറ്റാ എൻജോയ് പണ്ണ് എന്തായാലും ഒത്തിരി സന്തോഷം ആ വീഡിയോ സൂര്യാണ്ണൻ കണ്ടല്ലോ അവർ ആ ഒരു ആഗ്രഹത്തിന്റെ പേര് ചെയ്തൊരു വീഡിയോ ആണ് അത്രയും എഫേർട്ട് എടുത്തത് എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഏ എന്നാ മോളെ ഷൂ ചാണാൻ പറ്റിയോ അതാണോ ചവിട്ടി ഇങ്ങനെ തേച്ച് തേച്ച് പോകുന്നേ സ്ലോ മോഷൻ നടക്കുന്നത് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിനകത്തൊക്കെ എന്ത് തേങ്ങയാടാ ക്രിയേറ്റിവിറ്റി എടാ നിന്റെ കയ്യിൽ സൂര്യഗ്രഹണം നോക്കുന്ന കണ്ണാടി ഉണ്ടോ അത് വെച്ച് നോക്കിയാലേ ഇതിനകത്ത് ക്രിയേറ്റിവിറ്റി കാണാൻ പറ്റത്തുള്ളൂ നഗ്ന നേത്രം കൊണ്ട് നോക്കിയാലൊന്നും കാണാൻ പറ്റുന്ന ക്രിയേറ്റിവിറ്റി അല്ല ഇവർ ചെയ്തേക്കുന്നത് എന്തായാലും 2 മില്യൺ ആൾക്കാർക്ക് ഇവരുടെ ക്രിയേറ്റിവിറ്റി കാണാൻ പറ്റിയിട്ടുണ്ട് അവരൊക്കെ ആ കണ്ണാടി വെച്ചാ നോക്കിയെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കണ്ണാടി ഇവിടെ ഇല്ലല്ലോ അപ്പൊ ഇതുപോലെ ക്രിയേറ്റിവിറ്റി വഴിഞ്ഞു തുളുമ്പി ഒഴുകുന്ന വേറെ കുറച്ച് വീഡിയോസ് ഉണ്ട് നമുക്ക് അതോടെ ഒന്ന് നോക്കാം അല്ല ചിരിക്കാൻ പാടില്ല ഒരാളുടെ വീഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചിരിക്കാൻ പാടില്ല കുഴപ്പമൊന്നുമില്ല ഒരു 27 ലക്ഷം പേരെ കണ്ട് ലൈക്ക് അടിച്ചിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല അതൊരു വലിയ സംഖ്യ അല്ലല്ലോ എണീറ്റങ്ങ് മാറ എന്ന് തൂത്തോ കേട്ടോ അപ്പൊ ഇത്രയും നേരം നമ്മൾ ബംഗാൾ ബീഹാർ വഴിയല്ലേ പോയിക്കൊണ്ടിരുന്നത് ഇനി നമുക്ക് ആ വണ്ടി നൈസ് ആയിട്ടൊന്ന് കേരളത്തിലോട്ട് തിരിച്ചു വിടാം കല്യാണം മണിക്കണമെന്ന് ആശപ്പെടുന്ന ആ ഇത് കൊള്ളാം എന്തായാലും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും ഈ കുട്ടീനെ ആരോ സ്നേഹിക്കുന്നുണ്ട് ആരോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിക്കാണും ആ കൊച്ചത് ആരാന്ന് പറഞ്ഞില്ല ഒരു സസ്പെൻസ് ഇട്ടങ്ങ് പോയി പക്ഷെ ഞാൻ ആ സസ്പെൻസ് അങ്ങ് പൊളിക്കാം ഞാൻ കാണിച്ചു തരാം ആൾ ആരാണെന്നും ആൾ എവിടെ ഉണ്ടെന്നും എന്താ ചെയ്യുന്നതെന്നൊക്കെ ഓക്കെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ ഇവരുടെ വലിയ ഇൻസ്റ്റാഗ്രാം മൊയിലാളി ഉണ്ടല്ലോ മൂപ്പര് കണ്ടുപിടിച്ചതാ അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം അല്ല ഇതിലിപ്പോ നമ്മളിനി കൗണ്ടർ പറയേണ്ടെന്ന് ആവശ്യമില്ല ആ പുറകിൽ നിൽക്കുന്ന ആ ഒറ്റ ചിരി തന്നെ അവൾ അങ്ങ് തീർന്നു അല്ല ഇതൊന്നും കേട്ട് മോള് മേടിക്കണ്ട കേട്ടോ വല്ല ചെറിയ കൊലക്കേസുമായിരിക്കും അറവില്ല മോള ഈ കേസല്ലേ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും പിന്നെ അങ്ങോട്ട് പോയപ്പോ കൊണ്ടുപോയി മുട്ടയൊക്കെ പൊട്ടാതെയും കൊണ്ടുവന്നാ മതിയായിരുന്നു ഈ മുട്ട പൊട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ റീൽസിനകത്തുള്ള പ്രേമം പറച്ചിലും അതുപോലെ തന്നെ ആളെ കണ്ടുപിടിക്കലും ഒക്കെ കണ്ടില്ലേ ഇനി റീൽസിനകത്ത് പുതിയൊരു ക്യാമറ ട്രിക്ക് വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം ഗന്നത ഇത് ഓക്കെ ഒന്നും പറയണ്ട ക്യാമറമാൻ അടിച്ച ബ്രാൻഡ് ഏതാന്ന് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഈ സാധനം കണ്ടിട്ട് നിങ്ങളുടെ കണ്ണിനോ തലയ്ക്കോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നുള്ളൊന്ന് കമന്റ് ചെയ്തേക്ക് എന്നിട്ട് കമന്റ് ചെയ്യാൻ പോകുന്ന വഴിക്ക് ലൈക്ക് കൂടെ ഒന്ന് അടിച്ചേക്ക് ആഹാ ആയിരുന്നു സ്പാർട്ടിയോ കണ്ടിട്ട് കുറച്ചായല്ലോ എവിടെ ആയിരുന്നു ഏ ഒന്നുകൂടി ഒന്ന് കാണിച്ചത് ഇതെന്താ ഇത് ഇത് റിലേറ്റഡ് എന്ന ക്യാപ്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ എന്താ ഉള്ളേ ആ ആ ഉണ്ട് ഉണ്ട് സാധനമുണ്ട് സാധനമുണ്ട് നോക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തില്ലെങ്കിലും ഏകദേശം ഒരു ടച്ച് വന്നിട്ടുണ്ട് എനിക്ക് വന്ന കുറെ കാലമായിട്ട് ട്രോളൊന്നും കിട്ടാതെ കാരണം മനഃപൂർവ്വം ട്രോള് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഇറക്കി തന്നാ കാരണം ഏകദേശം ഇങ്ങനത്തെ സാധനം ഒക്കെ അറിയിട്ടുണ്ട് എല്ലാത്തിനും തന്നെ ട്രോള് കിട്ടും അപ്പൊ അതിനുവേണ്ടി ചെയ്തതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് സത്യം പറ അതല്ലേ ഉദ്ദേശിച്ചേക്കി പുള്ളിക്ക് ഇപ്പൊ ഇതാണോ പരിപാടി അതന്നെ നാട്ടിലാരെയും കിട്ടിയില്ലേ പുള്ളിക്ക് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ട് അതാണോ കാട്ടി പോയി മൈനേനെ പാട്ട് പഠിപ്പിക്കുന്നത് ഏ അതേതായാലും നന്നായി അതാകുമ്പോ കാട്ടിലെ മൈന ഏതായാലും നാട്ടിൽ വന്ന് നാട്ടുകാരോട് പുള്ളിയുടെ പാട്ടിന്റെ വിശേഷം ഒന്നും വിളമ്പത്തില്ലല്ലോ വിളമ്പിയാലല്ലേ പ്രശ്നമാകത്തുള്ളൂ ഏത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിക്ക് ട്രെൻഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മല്ലു ആന്റി നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കാണുമായിരിക്കും അപ്പൊ നമുക്ക് ഇനി മല്ലു ആന്റിയുടെ ഒരു വീഡിയോ ആണ് ഓപ്ഷൻ അല്ല ഒപ്പീനിയൻ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ബാക്കി നോക്കാം എന്താ ലൈക്ക്
കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ മാത്രം എന്നാന്ന് ചോദിക്കുന്നത്? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ മാത്രം കൊള്ളാം. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു ഇത്ര കറക്റ്റായിട്ട്? കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ടിക്ടോക്ക് പോലെ അല്ല ഇൻസ്റ്റാഗ്രാം എന്ന്. എന്തായാലും തലയ്ക്ക് ആ താൽത്താമസം ഉണ്ട്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നെയല്ല ഇൻസ്റ്റാഗ്രാമേ, നിന്നെയാ. ആ അതെ അതെ അതെ. എന്നെ മോളെ കഥക്കുന്നേ ഒളിമ്പിക്സ് ഓടി വന്നാണോ? എനിക്കിപ്പോ ബിരിയാണി വേണോ? ഈ ഒരു ബിരിയാണി വേണോന്ന് പറയുന്നതിന് എന്തിനാ ഇങ്ങനെ നടന്ന് കിതക്കുന്നേ? കാര്യം പറഞ്ഞ പോരെ. എനിക്കിപ്പോ ബിരിയാണി വേണോ? Меня не любит, ты особой погоды не делаешь критика или же лавры мне тупо по барабану подобу. Эда, ഇവൻ എന്നെ ഈ സ്കൂട്ടി ഇട്ടുണ്ട് കാണിക്കുന്നേ. ഒരു ഹെൽമെറ്റ് ഇല്ല, ഒരു തേങ്ങയില്ല. എടാ അമ്മച്ചിയുടെ ഒരു മീൻചട്ടയിലെടുത്ത് തല വെച്ചോണ്ട് പോടാ. അത് അങ്ങനെ പറയണ, ഹെൽമെറ്റ് ഇല്ല, ഒരു കോപ്പുമില്ല, എന്നിട്ട് ഇങ്ങനെ നടപ്പും. ഇവനൊന്നും വീട്ടിൽ തിരിച്ചില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പോരുന്നേ. ചേട്ടായി, എന്നെ മോളെ. ചേട്ടായി, ഞാൻ ഷോർട്സ് ഇട്ടോട്ടെ? അതിനെന്നെ മോളെ, നീ ഇട്ടോ. ചേട്ടായി, ഞാൻ ഷോർട്സ് ഇട്ടോട്ടെ? ഇനി ഇത് വല്ല ആചാരമാണോന്ന് എനിക്കറിയത്തില്ല. ആചാരമാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഇനി അല്ലെങ്കിൽ അല്ലെങ്കിലും ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ എന്നതിനെ വെറുതെ വെല്ലോറം കാര്യത്തിലൊക്കെ തലയിട്ട് മാനാവശ്യമായിട്ട് അതും ഇതൊക്കെ പറയാൻ പോകുന്നത് അതൊക്കെ മോശമല്ലേ? ഹൈ മോശം മോശം അശ്ലീലം, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ചിത്രമോ ഇന്നത്തെ വീഡിയോക്കകത്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വേറെ വീഡിയോസൊക്കെ കാണും, കയറി നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ മറ്റേ പിള്ളേരെ വീഡിയോ ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.